ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് വർക്ക് എനർജി ഇക്വേഷൻ ഇൻ കർവ് ലീനിയർ മോഷൻ. അപ്പൊ നമ്മൾ റെക്ടിലീനിയർ മോഷനിൽ ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ നോക്കി ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്ടിലീനിയർ മോഷനിൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് കർവ് ലീനിയർ മോഷനിൽ വരുമ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ റെക്ടിലീനിയർ മോഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഇൻ കർവ് ലീനിയർ മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ അതും നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ, വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, അത് റെക്ടിലീനിയർ മോഷനിൽ നമ്മൾ ഓൾറെഡി അത് പ്രൂവ് ചെയ്തതാണ്. അത് യൂസ് ചെയ്ത് കുറേയേറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതുമാണ്. അപ്പോൾ ഇനി നോക്കുന്നത് വർക്ക് എനർജി ഇക്വേഷൻ ഇൻ കർവ് ലീനിയർ മോഷനാണ്. ഇപ്പോൾ കർവ് ലീനിയർ മോഷനിൽ ഞാൻ പറഞ്ഞു ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സലറേഷൻ അതായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൂ, അതേപോലെ നോർമൽ വെലോസിറ്റി ആക്സലറേഷൻ ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഒരു ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. കർവ് ലീനിയർ മോഷൻ ആകുമ്പോൾ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ആൻഡ് നോർമൽ കോമ്പണൻ്റ് ഓർ റേഡിയൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഇതാണ് ഇക്വേഷൻ. സിമിലർലി നോർമൽ കോമ്പണൻ്റ് എഫ് എൻ ഈസ് ഈക്വൽ ടു നോർമൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ ഇൻ നോർമൽ ഡയറക്ഷൻ ഓർ റേഡിയൽ കോമ്പണൻ്റ് ആണ്. റേഡിയലും ടാൻജൻഷ്യലും ആയിട്ടുള്ള കോമ്പണൻസ്, അത് വേണമെങ്കിൽ നമുക്ക് റേഡിയൽ കോമ്പണൻ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ എഫ് ടി ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ആക്സിലറേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ദാറ്റ്സ് ഈക്വൽ ടു മാസ് ഇൻ ടു ഡി വി ബൈ ഡി ടി. നമുക്ക് ഓൾറെഡി നമുക്കറിയാം ആക്സിലറേഷൻ ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡി വി ബൈ ഡി ടി. അത് ഓൾറെഡി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടും, ഇതാണ് എൽ എച്ച് എസ്, ഇത് ആർ എച്ച് എസ്, രണ്ട് ഭാഗവും ഞാൻ ഡി എസ് ബൈ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈഡ് ബൈ ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റിയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡി എസ് ബൈ ഡി ടി കൊണ്ട് രണ്ട് പാർട്ടിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി കിട്ടും, ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ഇപ്പം നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷൻ അവിടെ കിട്ടി. ഇവിടെ നമുക്ക് ഡി എസ് ബൈ ഡി ടീനെ നമുക്ക് വി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും, എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇനി നമുക്കറിയാം ഈ ഒരു ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇത് കിട്ടി, ഡി എസ് ബൈ ഡി ടിക്ക് പകരം നമുക്ക് വെലോസിറ്റി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി ഈ ഡി ടി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടി ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ഡി ടിയും ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡി ടിയും ക്യാൻസൽ ചെയ്യും, ക്യാൻസൽ ആയിപ്പോൾ എം ഇൻറ്റു ഡി വി ഇൻറ്റു വി ഓർ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്ന് കിട്ടും. ഇനി ഞാൻ ഇത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to 2 എഫ് ടി ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫസ്റ്റ് പൊസിഷൻ ടു സെക്കൻഡ് പൊസിഷൻ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് ഇൻ്റഗ്രേഷന് ശേഷം നമുക്ക് കിട്ടുന്നത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
that's equal to m into m constant ആക്കി എടുക്കുക v v square by 2 ആണ് ലിമിറ്റ് from c 1 to 2 ആണ് ലിമിറ്റ് that's equal to half into half m പുറത്തെടുക്കുക half m into v2 square by v1 square നമുക്ക് സോറി വി ടു സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ മൈനസ് ആണ് ബൈ അല്ല മൈനസ് ഓക്കെ അപ്പോൾ ഇത് ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ അതാണ് ആക്ച്വലി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അപ്പോൾ ഹാഫ് എം ഇൻറ്റു വി ടു സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം ഇൻറ്റു വി വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ദെൻ ദിസ് വൺ ടോട്ടൽ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇനി നമുക്കറിയാം ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ് വർക്ക് ഡൺ ഡ്യൂറിങ് ദി മോഷൻ ഓഫ് ഒബ്ജക്ട് ഫ്രം വൺ ടു ടു അപ്പോൾ അവിടെ എന്താ നമ്മൾ ഫൈനലായിട്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിറ്റ്വീൻ എനി ടു പൊസിഷൻസ് ഇസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദി ടാൻജൻഷ്യൽ കോമ്പണൻറ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് അപ്പോൺ ഇറ്റ് ഡ്യൂറിങ് ദി മോഷൻ ഇതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ കർവലീനിയർ മോഷൻ ഓർ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഓഫ് കർവലീനിയർ മോഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിറ്റ്വീൻ ടു പൊസിഷൻസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിറ്റ്വീൻ എനി ടു പൊസിഷൻ ഇസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദി ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ഡ്യൂറിങ് ദി സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ കർവലീനിയർ മോഷൻ അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കോമ്പണൻ്റ് ഓഫ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആ വർക്ക് ഡൺ ആണ് നമ്മൾ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒരു പ്രോബ്ലം ഇതാണ് എ സിമ്പിൾ പെൻഡുലം ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് അറ്റ് എ വിത്ത് ദ സ്ട്രിംഗ് ഹൊറിസോണ്ടൽ ആൻഡ് സ്വിങ്സ് ഡൗൺവേർഡ്സ് എക്സ്പ്രസ് ദ വെലോസിറ്റി ഓഫ് ദി ബോബ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ആംഗിൾ തീറ്റ ഓൾസോ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ബോബ് വെൻ ദ സ്ട്രിംഗ് ഈസ് ഇൻ വേർട്ടിക്കൽ പൊസിഷൻ ഇതാണ് ക്വസ്റ്റ്യൻ ഈ ഒരു സ്ട്രിംഗ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുവാണ് ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഇത് റിലീസ് ചെയ്യുവാണ് റിലീസ് ചെയ്ത് ഇതാണ് പൊസിഷൻ എ പോയിന്റ് എ ഇത് റിലീസ് ചെയ്തിട്ട് അവസാനം അത് വേർട്ടിക്കൽ പൊസിഷനിൽ വന്ന് നിൽക്കും ഇതാണ് പൊസിഷൻ സി അപ്പം ഈ സി എന്ന് പറയുന്ന പൊസിഷനിലെ വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി ഒരു ഫസ്റ്റ് എക്സ്പ്രസ് ദ വെലോസിറ്റി ഓഫ് ദി ബോബ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദി ആംഗിൾ തീറ്റ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഒരു ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ പാർട്ടിക്കിൾ ബി എന്ന് പറയുന്ന പോയിന്റ് അറ്റൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും അപ്പം ഇതിൻ്റെ സെൽഫ് വെയിറ്റ് നമുക്കറിയാം എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ് എം ജി ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ ആ ആംഗിൾ റാൻഡം ആയിട്ട് ഒരു ആംഗിൾ പിക്ക് ചെയ്യുകയാണ് ആംഗിൾ തീറ്റയാണ് അപ്പോൾ ആ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആംഗിൾ ആണ് ഏത് ഒരു പർട്ടിക്കുലർ ടൈമിൽ തീറ്റ ഡിഗ്രി അത്രയേ ഉള്ളൂ അത് നമുക്ക് 90 ആകുമ്പോൾ നമുക്ക് അറ്റ് സി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഓക്കെ ദി ലെങ്ത് ഓഫ് ദി ഈ സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ ടു എൽ ഇതാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഈ ബോബ് റിലീസ് ചെയ്യുകയാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഇക്വേഷൻ വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം വർക്ക് ഡൺ ബൈ ദി പെർപെൻഡിക്കുലർ വർക്ക് ഡൺ വെൻ ദി പെൻഡുലം സ്വിങ്സ് ഫ്രം ഒ എ ടു ഒ ബി അപ്പോൾ ഒ എ മുതൽ ഒ ബി വരെ അപ്പോൾ ഇവിടെയും ഇതിൻ്റെ വില ഇത് എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴുള്ള വർക്ക് ഡൺ ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ
by the Bob while moving from A to B ആണ് വർക്ക് ഡൺ. അപ്പോൾ അവിടെയുള്ള വർക്ക് ഡൺ ബൈ ദ ബോബ് ഡ്യൂറിംഗ് ദി മോഷൻ ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിംഗ് ദി സെയിം മോഷൻ. ഇതാണ് നമ്മളുടെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഈ വർക്ക് ഡൺ ഇത് ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ വേർട്ടിക്കലായിട്ട് എത്ര മൂവ് ചെയ്യും, വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും അവിടെ ഇല്ല, ആകെ വേർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈപ്പോട്ടനസ് നമുക്ക് എൽ ആയിട്ട് എടുക്കാം. അപ്പോൾ എൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൽ സൈൻ തീറ്റയാണ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ വൈൽ മൂവിങ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എൽ സൈൻ തീറ്റ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എം ജി ഇൻറ്റു എൽ സൈൻ തീറ്റ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദെൻ എം ജി എൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വൈൽ മൂവിങ് ഫ്രം എ ടു ബി. ഇതാണ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനി അവിടെ നമുക്കറിയാം ഇനീഷ്യലി ദി ബോബ് ഈസ് അറ്റ് റെസ്റ്റ്, ദാറ്റ് മീൻസ് വി എ ഈസ് ഈക്വൽ ടു സീറോ. ദെൻ ഹാഫ് എം വി ബി സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു എം ജി എൽ സൈൻ തീറ്റ, ഓർ നമുക്ക് എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GL sin theta or VB is equal to root 2GL sin theta. ഇതാണ് ജനറൽ ഇക്വേഷൻ. പി ബി ബി എന്ന് പറഞ്ഞ പൊസിഷൻ ഒരു തീറ്റ ആംഗിളിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ജനറൽ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് ദി ബോബ് അറ്റ് സി ആണ്. അപ്പോൾ വി സി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വി സി ഈസ് ഈക്വൽ ടു ഈ ജനറൽ ഇക്വേഷനിൽ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 degree, സബ്സ്റ്റിറ്റ്യൂട്ട് തീറ്റ എസ് 90 degree, ദാറ്റ് മീൻസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 വരും. ദെൻ വി സി ഈസ് ഈക്വൽ ടു റൂട്ട് 2GL sin 90 ഈക്വൽ ടു റൂട്ട് 2GL വെലോസിറ്റി അറ്റ് സി. ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഇനി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി ബോബും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഒമേഗ ആംഗുലർ വെലോസിറ്റി, ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, ദാറ്റ് ഈക്വൽ ടു ഒമേഗ ഈസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് ഇതാണ് റൂട്ട് 2GL ബൈ ആർ ഈസ് ഈക്വൽ ടു എൽ. ആർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു എൽ, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് എൽ ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് റൂട്ട് എൽ ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് റൂട്ട് 2G ഡിവൈഡ് ബൈ റൂട്ട് എൽ വരും. ദാറ്റ് മീൻസ് റൂട്ട് 2G ഡിവൈഡ് ബൈ എൽ ഓവറോൾ റൂട്ട് ആയിട്ട് വരും. ഇതാണ് ഒമേഗ. ഒമേഗ മീൻസ് ആംഗുലർ വെലോസിറ്റി അറ്റ് സി. ആംഗുലർ വെലോസിറ്റി അറ്റ് സി ഈസ് ഈക്വൽ ടു ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് 2GL ബൈ എൽ, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2G ബൈ എൽ. ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്, ആംഗുലർ വെലോസിറ്റി അറ്റ് സി. അപ്പോൾ ലീനിയർ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടു, വി ബി ഈസ് ഈക്വൽ ടു റൂട്ട് 2GL സൈൻ തീറ്റ വി ബി അറ്റ് ബി അറ്റ് സി ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2GL വരും. ഇതാണ് ഒരു ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം. ഒമേഗ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ മോഡൽ ഒരു ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം ഒന്ന് വായിക്കാം. എ പാർട്ടിക്കിൾ ഓഫ് വെയ്റ്റ് ഡബ്ല്യു സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അറ്റ് എ ആൻഡ് സ്ലൈഡ്സ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അലോങ് എ സ്മൂത്ത് ട്രാക്ക് എ ബി ഇൻ എ വേർട്ടിക്കൽ പ്ലെയിൻ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ബി. നോക്കാം, നമുക്ക് ഒരു ഫിഗർ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുവാണ്. ഇതാണ് പോയിന്റ് എ. പാർട്ടിക്കിൾ ഈസ് അറ്റ് എ.
നമുക്ക് പാർട്ടിക്കിൾ സെറ്റ് ബി, ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്തെത്തുവാണ്. അപ്പം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ബി ആണ്. അപ്പോൾ ഈ ഒരു ഇത് വൈ എ, വൈ കോമണന്റ് ഓഫ് വൈ കോർഡിനേറ്റ് ഓഫ് എ കിട്ടും, ഇത് വൈ ബി കിട്ടും. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെലോസിറ്റി അറ്റ് ബി, വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ബി ഈ സ്മൂത്ത് ചാനലിലൂടെ മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇവിടെ അഗെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു കേസിലും അഗെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ തന്നെയാണ്. വർക്ക് എനർജി പ്രിൻസിപ്പിളാണ് ഇത് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ്. ഇപ്പം വർക്ക് ഡൺ വൈൽ മൂവിങ് ഫ്രം എ ടു ബി, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ചെയ്ത പോലെ വർക്ക് ഡൺ ഡ്യൂറിങ് ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു വെയ്റ്റ്, വെയ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഇവിടെ വെയ്റ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഇൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ മീൻസ് ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വൈ എ മൈനസ് വൈ ബി ആയിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ബി, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പോൾ ദാറ്റ് വെയ്റ്റ് ഇൻ ടു വൈ എ മൈനസ് വൈ ബി, ഇതാണ് വർക്ക് ഡൺ. ദാറ്റ് വർക്ക് ഡൺ മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിങ് സെയിം മോഷൻ എ ടു ബി. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു വൈ എ മൈനസ് വൈ ബി ഇസ് ഈക്വൽ ടു, വൈ എ മൈനസ് വൈ ബി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ, ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വി ബി സ്ക്വയർ മൈനസ് വി വി എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഹാഫ് എം വി എ സ്ക്വയറിനെ സീറോ ആയിട്ട് എടുക്കാം, കാരണം ഇനീഷ്യലി ദി ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ദറ്റ് മീൻസ് ഹാഫ് എം ഇൻറ്റു വി ബി സ്ക്വയർ മാത്രം വരും, വി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു വൈ എ മൈനസ് വൈ ബി. ഇനി ഈ മാസ് എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ജി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു വൈ എ മൈനസ് വൈ ബി ഈസ് ഈക്വൽ ടു, വൈ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡബ്ല്യു ബൈ ജി ഇൻറ്റു വി ബി സ്ക്വയർ, ഹാഫ് ഇൻറ്റു ഡബ്ല്യു ബൈ ജി ഇൻറ്റു വി ബി സ്ക്വയർ. ഇപ്പം ത്രൂ ഔട്ട് ഡബ്ല്യു നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഡബ്ല്യു ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വൈ എ മൈനസ് വൈ ബി ഈസ് ഈക്വൽ ടു വി ബി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ജി, വി ബി സ്ക്വയർ ഡിവൈഡ് ബൈ ടു ജി. സോ ദാറ്റ് വി ബി വെലോസിറ്റി അറ്റ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി ഇൻറ്റു വൈ എ മൈനസ് വൈ ബി, ഇതാണ് ഫൈനൽ ആൻസർ. ടു ജി ഇൻറ്റു വൈ എ മൈനസ് വൈ ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട്, ഇതാണ് വി ബി. നമുക്ക് ഡബ്ല്യു ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യാം. മാസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി ആണ്. അപ്പം ത്രൂ ഔട്ട് ഡബ്ല്യു ക്യാൻസൽ ചെയ്യാം. അപ്പം വെലോസിറ്റി അറ്റ് ബി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, റൂട്ട് ടു ജി ഇൻറ്റു വൈ എ മൈനസ് വൈ ബി, ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഒരു രണ്ട് പ്രോബ്ലംസ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇൻ കർവ് ലീനിയർ മോഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നെക്സ്റ്റ് ക്ലാസ് മുതൽ നെക്സ്റ്റ് മോഡ്യൂളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.